ഷിജു ഖാൻ കൊടകര 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 എന്ന് പറഞ്ഞു ഇനി ആളെ വിളിക്കേണ്ടതില്ല. പിണറായി വിജയനാണ് പോലീസ് വകുപ്പ് ഭരിക്കുന്നത്. ബി ജെ പിക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചകത്തിട്ടേനെ എന്നാണ് അവിടെ ബി ജെ പി പക്ഷത്തു നിന്നുള്ള മറുപടി. ഇനിയിപ്പോ ബി ജെ പിയുടെ കള്ളപ്പണം ഉണ്ട് എന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിലും ഇത് റദ്ദായി പോകുന്നില്ലല്ലോ. ബി ജെ പിയുടെ കള്ളപ്പണവും ഞങ്ങളുടെ കള്ളപ്പണം പിടിച്ചതുപോലെ പിടിക്കണം എന്നല്ലേ പറയാൻ പറ്റൂ? സതീഷ് കുമാറിന്റെ കള്ളപ്പണം അന്വേഷിക്കുന്നത് പോലെ അല്ല ഇതില്. ഇപ്പം എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിനകത്ത് നമുക്കറിയാം ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരുതരം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അനുകൂലികളും അതോടൊപ്പം ഒരു ഇടത് മനോഭാവമുള്ള ആളുകളും എന്നൊക്കെയുള്ള ചേരിതിരിവ് എല്ലാ കാലത്തും കോൺഗ്രസ്സിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം ഇപ്പോൾ ഇ ഡി അനുകൂലികളായ കോൺഗ്രസ് നേതാക്കളും ഇ ഡി പ്രതികൂലികളായ കോൺഗ്രസ് നേതാക്കളും എന്ന മട്ടിലേക്ക് മാറുകയുണ്ടായി. രാജു പി നായർ കോൺഗ്രസിൻ്റെ വക്താവ് എന്നതുപോലെ ഇ ഡിയുടെ വക്താവ് എന്ന് തോന്നിപ്പോകുന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടെന്ന് വന്നത്. ഇന്നലെ ഞാൻ ഇതേ മാതൃഭൂമിയുടെ ഫ്ലോറിൽ പങ്കെടുക്കുമ്പോൾ മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇ ഡിയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തുകയുണ്ടായി. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ചിദംബരത്തിൻ്റെയും അതോടൊപ്പം അശോക് ഗെഹ്ലോട്ടിൻ്റെയും ഒക്കെ നിലപാട് തന്നെയാണോ രാജു പി നായരുടെ ഇ ഡിയെക്കുറിച്ചുള്ള നിലപാടെന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് ഇ ഡി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം വേട്ടയാടുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന്റെ അങ്ങ് ഇടപെടണ്ട അങ്ങ് പറഞ്ഞതിന് ശേഷം അല്ല ദേവിന് കേൾക്കൂ, രാജു പി നായരെ അങ്ങ് പറഞ്ഞപ്പോ സംയമനത്തോടെയും പക്വതയോടെയും ഞാൻ കേട്ടിരുന്നു. അങ്ങ് അസ്വസ്ഥനാവല്ലേ. രണ്ടാമത്തെ കാര്യം, അല്ലല്ല രാജു പി നായർ അസ്വസ്ഥനാവണ്ട, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. രണ്ട്, ഇ ഡി അനുകൂലിയായ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഗണത്തിൽ ഞാൻ അങ്ങയെ ബഹുമാനത്തോടുകൂടി പെടുത്തുകയാണ്. ഇ ഡി അനുകൂലിയായ കോൺഗ്രസ് നേതാവ്. രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം. ഇവിടെ ഈ പിന്നീട് കൊടകര കുഴൽപ്പണം അത് ചർച്ച ചെയ്യണം അഭിലാഷേ, അത് ചർച്ച ചെയ്യണം. നിങ്ങൾ കുറച്ച് ദിവസമായി ഈ കള്ളപ്പണ ഇടപാട്, അല്ലല്ല അഭിലാഷ് ഇടപെടല്ലേ പോലീസും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അഭിലാഷേ ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ അങ്ങയോട് ഞാൻ പറഞ്ഞത് ഈ ഇത്തരം വിഷയങ്ങളിൽ വരുമ്പോഴൊക്കെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഞങ്ങൾ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പെന്ന മട്ടിലാണ്. ഇതാണ് വീണ ജോർജിന്റെ ഓഫീസിനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞ പ്രചരണം. അതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിച്ച് വരട്ടെ. നിങ്ങൾ അതിനു മുമ്പ് ഇടപെടല്ലേ. രാജു പി നായർ ഇടപെടുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാവും. നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിനൊരു മറുപടി പറയണ്ടേ? സമയം ഒന്ന് ഇല്ല, അങ്ങേക്ക് സമയം തന്നെ. ഇതേ സ്റ്റുഡിയോയിലാണ് പരാതിക്കാരൻ വന്നിരുന്ന് മാറ്റി പറഞ്ഞതും എനിക്ക് എന്താ കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ ഇതേ സ്റ്റുഡിയോയിലാണ്. ആ വിഷയത്തിന് നമുക്ക് പ്രത്യേകിച്ച് നറേറ്റീവ് ഒന്നുമില്ല. ഏ ബാറ്റിലാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ മൂന്ന് കൊമ്പിന്റെയോ നാല് കൊമ്പിന്റെയോ പ്രശ്നമല്ല. കൊടകര കള്ളപ്പണം എത്ര ചർച്ച ചെയ്യാം, പക്ഷെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളല്ലേ ഭരിക്കുന്നത്. ബി ജെ പിക്കാര് കള്ളപ്പണം പിന്നെ നടത്തിക്കോട്ടെ കടത്തിക്കോട്ടെ, നമ്മൾ ചർച്ച ചെയ്താൽ മാത്രം മതി എന്നാണോ? ആക്ട് ചെയ്യണ്ടേ? അഭിലാഷേ, ഒന്നുകിൽ നിങ്ങൾ ആവേശഭരിതനായി ചോദ്യം തുടരുക, അല്ലെങ്കിൽ എനിക്ക് സമയം തരിക, അല്ലെങ്കിൽ ദേവി ഇത് ഒരു മണിക്കൂർ കൂടി ചർച്ച നീട്ടണം. ചുമ്മാ അല്ലല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഇന്നലത്തെ ചർച്ചയിലൊക്കെ കുറെ കൂടി മാന്യമായിരുന്നു. നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പാണെന്ന് ഞാനങ്ങ് സമ്മതിച്ചു തരാം. കേൾക്കൂ, ഞാൻ പറഞ്ഞത് കൊടകരയിലെ ഈ കുഴൽപ്പണ ഇടപാടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. ബി ജെ പി ജില്ലാ ട്രഷറർ സുജയസേനൻ വഴി 7 തവണ പണം ഇറക്കിയിരിക്കുന്നു പോലീസിന്റെ കണ്ടെത്തലാണ്. കുഴൽപ്പണം ഇറക്കിയ ധർമ്മരാജനും സംഘത്തിനും താമസ സൗകര്യം ഒരുക്കിയത് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വമാണ്. 2016 മാർച്ച് 12 അമല ആശുപത്രി പരിസരത്ത് സുജയ്സേനന് 2 കോടി കൈമാറി, 13 വീണ്ടും ഇതേ സ്ഥലത്ത് 1.5 കോടിയും 14 വിയൂരിൽ വെച്ച് 1.5 കോടിയും കൈമാറി, 27 1 കോടിയും 31 1.10 കോടിയും വീണ്ടും കൈമാറി, 3 April 6.3 കോടി തൃശൂർ ബി ജെ പി ഓഫീസിലെത്തി സുജയസേനന് കൈമാറി, 5 വീണ്ടും തൃശൂരിൽ 2 കോടി എത്തിച്ചതായിട്ടുള്ള പോലീസ് റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ മധ്യമേഖലാ സെക്രട്ടറി കാശിനാഥൻ, ജില്ലാ ട്രഷറർ സുജയസേനൻ എന്നിവർ കൊടകരയിലെത്തി. ഇക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് റിപ്പോർട്ടുണ്ട്, അത് ബന്ധപ്പെട്ട ഏജൻസികളുടെ കയ്യിലുണ്ട്. അവിടെയൊന്നും ഇ ഡി തൊട്ടില്ല, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അഭിലാഷേ, നിങ്ങൾ സുരേഷ് ഗോപിയുടെ പദയാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഗുരുതരമായ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അല്ല ദേവീതി, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോ
ഈ സുരേഷ് ഗോപിയുടെ കള്ളപ്പണ ഇടപാടിനെതിരായ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കുടൽപ്പണ ഇടപാട് കള്ളപ്പണ ഇടപാടല്ലേ ആ കള്ളപ്പണ ഇടപാടിനെ കുറിച്ചും പ്രതികരിക്കണ്ട ഇതാണ് കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ രാജു പി നായരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശ്രീ രാജു പി നായർ നിങ്ങൾ ഈ സംസ്ഥാന ഗവൺമെന്റിനെ മുഴുവൻ കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണെന്നും ആ കള്ളപ്പണത്തിന്റെ കേന്ദ്രമായിട്ട് ഈ ഗവൺമെന്റ് മാറുന്നു എന്നൊക്കെ നിങ്ങൾ എന്നാ പറയാൻ തുടങ്ങിയത് കുറെ കാലം നിങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞ് ഈ ഗവൺമെന്റിനെ ആക്ഷേപിച്ചു ഇടതുപക്ഷ സർക്കാരിനെ ആക്ഷേപിച്ചു ഇപ്പൊ നിങ്ങൾ ഈ ഞാൻ പറയുന്നത് പ്രസ്തുത വിവാദമായ ബാങ്കിലെ ഇപ്രകാരമുള്ള വായ്പാ തട്ടിപ്പ് കണ്ടുപിടിച്ചത് ഈ ഗവൺമെന്റ് നിയോഗിച്ച അന്വേഷണ സംഘമല്ലേ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റ് നിയോഗിച്ച ക്രൈംബ്രാഞ്ച് അല്ലേ ഇത് കണ്ടുപിടിച്ചത് ഇപ്രകാരമുള്ള ക്രമക്കേടിനെ സംബന്ധിച്ച ആധികാരികമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് സഹകരണ വകുപ്പല്ലേ അപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഏത് പാർട്ടിയുടെ ഭാഗമായ അധികാരികൾ ബാങ്കിലുണ്ടെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ നടപടിയെടുക്കും ആ നടപടിയാണ് എടുത്തിട്ടുള്ളത് ആ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ 16,000-ത്തിലധികം സഹകരണ സ്ഥാപനങ്ങൾ ഉള്ളപ്പോ 272 സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയതാരാ അതിൽ 202 UDF ഭരിക്കുന്ന ബാങ്കുകളുണ്ട് LDF ഭരിക്കുന്ന ബാങ്കുകളുണ്ട് BJP ഭരിക്കുന്ന ബാങ്കുകളുണ്ട് ഏറ്റവും ആധികാരികമായ കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് നിയോഗിച്ച സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം കൃത്യമല്ലേ ബാങ്കുകളെ തെറ്റായ നിലപാടിൽ നിന്ന് രക്ഷിക്കുക തെറ്റായ നിലപാടിൽ നിന്ന് അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക തെറ്റുകാരെ കർക്കശമായ നിയമ നടപടിക്ക് വിധേയമാക്കുക അപ്പോ രാജു പി നായർ പറയുന്നത് എന്താ അഭിലാഷ് അതുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ശരി രാജു പി നായർ പറയുന്നത് എന്താ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആരോപണ വിധേയരും അതോടൊപ്പം ED വേട്ടയാടപ്പെടുമ്പോ ED ഗോ ബാക്ക് എന്നാണ് പറയുന്നത് കോൺഗ്രസ് വിളിക്കുന്ന മുദ്രാവാക്യം കർണാടകത്തിൽ DK ശിവകുമാറിനെ ED ജയിലിലടച്ചാൽ ED ഗോ ബാക്ക് തമിഴ്നാട്ടിൽ ചിദംബരത്തെയും കാർത്തി ചെമ്പദംബരത്തെയും ജയിലിലടച്ചാൽ ED ഗോ ബാക്ക് കേരളത്തിൽ ED വരുമ്പോ കൊള്ളാം അതെങ്ങനെ ശരിയാവും AICCയുടെ നിലപാടാണോ രാജു പി നായർ നിങ്ങളുടെ നിലപാട് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണോ നിങ്ങളുടെ നിലപാട് ജോയിന്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട പാർട്ടിയാണ് കോൺഗ്രസ് ED ഈ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടുന്നു എന്ന് ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട പാർട്ടിയുടെ പ്രതിനിധിയായ നിങ്ങൾ ED ക്ക് കീ ജൈ വിളിക്കുന്നത് ശരിയാണോ അതാണ് എന്റെ ചോദ്യം നിങ്ങൾക്ക് വിളിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം